സത്യത്തിന്റെ നേർക്കാഴ്ച മന്ത്രാ ന്യൂസിലേക്ക് സ്വാഗതം. ബിലീവേഴ്സ് ചർച്ചിന്റെ ആസ്ഥാനത്ത് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനിടെ നടന്നതാ സിനിമകളെ വെല്ലുന്ന സംഭവങ്ങൾ. കണക്കിൽപ്പെടാത്ത കോടികൾ കണ്ടെത്തിയതോടെ ബലം പ്രയോഗിച്ച തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെയാണ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. റെയ്ഡിന്റെ ആദ്യ ദിവസം സഭയുടെ വക്താവും മെഡിക്കൽ കോളേജിന്റെ മാനേജരുമായ ഫാദർ സിജോ പണ്ടപ്പള്ളിയുടെ ഐഫോൺ ആദായ നികുതി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി പിടിച്ചെടുത്തു. നിർണായക വിവരങ്ങൾ ഫോണിലുണ്ടെന്ന് വ്യക്തമായതോടെയായിരുന്നു ഇത്. പരിശോധന നടക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി ഫാദർ സിജോ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് ഫോണും തട്ടിപ്പറിച്ചെടുത്ത ബാത്റൂമിലേക്ക് ഓടി. തറയിൽ ഫോൺ എറിഞ്ഞുടച്ച ഫ്ലഷ് ചെയ്യാനായിരുന്നു ശ്രമം. എന്നാൽ കൂടെ എത്തിയ ഉദ്യോഗസ്ഥർ ഇത് വിഫലമാക്കി. അവർ വൈദികനെ ബലം പ്രയോഗിച്ച പിടിച്ചുമാറ്റി ഫോൺ വീണ്ടും കസ്റ്റഡിയിലെടുത്തു. തകർന്ന ഫോണിലുണ്ടായിരുന്ന സകല ഡേറ്റകളും ഉദ്യോഗസ്ഥർ വീണ്ടെടുത്ത് ശേഖരിച്ചിട്ടുണ്ട്. ഇത് ഉടൻ തന്നെ വിശദമായി പരിശോധിക്കും. റെയ്ഡിനിടെ പിടിച്ചെടുത്ത നിർണായക വിവരങ്ങൾ അടങ്ങിയ പെൻഡ്രൈവ് നശിപ്പിക്കാനും ശ്രമമുണ്ടായി. ഒരു ജീവനക്കാരിയാണ് ഇതിന് ശ്രമിച്ചത്. ഇതും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞു. 3 ദിവസം നീണ്ടുന്ന റെയ്ഡ് പൂർത്തിയായപ്പോൾ 6,000 കോടി രൂപ വിദേശത്തുനിന്ന് ബിലീവേഴ്സ് ചർച്ചിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. കഴിഞ്ഞ 5 വർഷത്തിനിടെ സഹായമായും ലഭിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പണം റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ മേഖലകളിലേക്ക് വഴിമാറ്റിയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. റെയ്ഡിനിടെ 14.5 കോടിയോളം രൂപ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ 7 കോടി ചർച്ചിന്റെ കീഴിലുള്ള ആശുപത്രി ജീവനക്കാരന്റെ കാറിൽ നിന്നാണ് പിടിച്ചെടുത്തത്. ബാക്കി തുക ഡൽഹി ഉൾപ്പെടെയുള്ള മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നും പിടിച്ചെടുത്തു. നിരോധിച്ച നോട്ടുകളും പിടിച്ചെടുത്തതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. റെയ്ഡിൽ കണക്കിൽപ്പെടാത്ത കോടികൾ കണ്ടെത്തിയതോടെ ബിലീവേഴ്സ് സ്ഥാപകൻ കെ പി യോഹന്നാനും പ്രധാന ചുമതല വഹിക്കുന്ന ഫാദർ ഡാനിയൽ വർഗീസിനെയും വിദേശത്തുനിന്ന് ഇന്ത്യയിലെത്തിക്കാനുള്ള നീക്കങ്ങൾ ആദായ നികുതി വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. 2016 ബിലീവേഴ്സിന്റെ FCRA രജിസ്ട്രേഷൻ കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് ട്രസ്റ്റുകൾ രൂപീകരിച്ച് രജിസ്ട്രേഷൻ നേടാൻ ശ്രമിച്ചതായും അമേരിക്കൻ സർക്കാർ 200 കോടി രൂപ ബിലീവേഴ്സിന് പിഴയിട്ടിരുന്നുവെന്നും ആദായ നികുതി വകുപ്പിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും നേരിട്ട് തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെബ്സൈറ്റ് സന്ദർശിക്കുക.